ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ പൊള്ളക്കട മുതൽ പെരിയ ജംഗ്ഷൻ വരെയുള്ള നാഷണൽ ഹൈവേ വർക്കിൻ്റെ പുതിയൊരു വീഡിയോ അപ്ഡേറ്റുമായിട്ടാണ് ഇന്നും ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ കൂടി ഇനേബിൾ ചെയ്ത് വെക്കുക. പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. മറ്റു ഉള്ളവരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെടാവുന്ന ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇപ്പോൾ പൊള്ളക്കട ഭാഗത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഭാഗത്ത് വർക്ക് ആ നേരത്തെ നടന്ന അതേ വർക്കിൽ തന്നെയുണ്ട്. എൻ്റെ ഇടത് ഭാഗത്തായിട്ട് നിങ്ങൾ കണ്ടത് കുറച്ച് ഗർഡറുകൾ നിർമ്മിച്ച് വെച്ചിരിക്കുകയാണ്. അത് ഏത് ഭാഗത്തേക്ക് കൊണ്ടുപോകാനാണെന്ന് അത് വ്യക്തമായിട്ടില്ല. അപ്പോൾ പൊള്ളക്കട ജംഗ്ഷൻ കഴിഞ്ഞുള്ള ഭാഗത്ത് മണ്ണ് എടുത്തിട്ട് ലെവൽ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ബാക്കിയുള്ള ഭാഗം കൂടി നോക്കാം. ഈ ഭാഗത്ത് ഇതിന് ശേഷമുള്ള ഭാഗത്ത് കുറച്ച് വർക്ക് നടന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലൂടെ തന്നെ കണ്ട് നോക്കാം. സുഹൃത്തുക്കളെ, കഴിഞ്ഞ ദിവസങ്ങളിൽ ചെയ്ത് അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ വലിയ റെസ്പോൺസുകളൊന്നുമില്ല, വലിയ വീഡിയോയൊന്നുമില്ല. കാരണം എന്താണെങ്കിൽ കാഞ്ഞങ്ങാട് മുതൽ പൊയ്നാച്ചി വരെ, പൊയ്നാച്ചി ചട്ടഞ്ചാൽ വരെയുള്ള ഭാഗങ്ങളിൽ വലിയ വ്യൂസ് കിട്ടുന്നില്ല. ആ കാരണത്താലാണ് കഴിഞ്ഞ മാസങ്ങളിൽ വീഡിയോ ചെയ്യാതിരുന്നത്. കാരണം നല്ല എക്സ്പെൻസ് ഉണ്ട് ആ ഭാഗത്തൊക്കെ വീഡിയോ ചെയ്ത് വരാൻ. അതുകൊണ്ട് നിങ്ങൾ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. കാരണം എന്താ വെച്ചാൽ അത്ര എക്സ്പെൻസിലാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്, അതിനനുസരിച്ചിട്ടുള്ള ബെനിഫിറ്റ് ഒന്നുമില്ല. എന്നാലും നിങ്ങൾക്ക് കാണാൻ വേണ്ടി അന്നിങ്ങനെ വീഡിയോ നമ്മൾ ചെയ്ത് എഫേർട്ട് എടുത്ത്, നല്ല എഫേർട്ട് എടുത്തിട്ടാണ് വീഡിയോ ചെയ്യുന്നതൊക്കെ. അപ്പോൾ നിങ്ങളൊന്ന് സപ്പോർട്ട് ശരിക്കും ചെയ്യണം. ഓക്കെ, ഇനിയും പ്രതീക്ഷിക്കുന്നു, നിങ്ങളെ സപ്പോർട്ട് ഇനിയും പ്രതീക്ഷിക്കുന്നു. ഈ ഭാഗത്ത് ഇരുഭാഗങ്ങളിലും മണ്ണ് എടുത്തിട്ട് ലെവൽ ചെയ്യുന്ന പ്രവൃത്തിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാലും മൊത്തത്തിൽ മെഗാ കൺസ്ട്രക്ഷന് പൊതുവെ സ്ലോ ആണ്. എന്നാലും ഇനിയിപ്പോൾ ചാലിങ്കാൽ ഭാഗത്ത് ഏകദേശം എത്താറായിട്ടുണ്ട്. ആ ചാലിങ്കാൽ വളവുണ്ട്, ഒരു വലിയൊരു വളവാണ്. ആ വളവൊക്കെ ഇവർ ഇപ്പോൾ നിവൃത്തി വച്ചിരിക്കുകയാണ്. നമുക്ക് ഏകദേശം നമുക്ക് എത്താനായിട്ടുണ്ട്, ആ വളവിലേക്ക് എത്താനായിട്ടുണ്ട്. അപ്പം നമുക്ക് അവിടുത്തെങ്കിലും വീഡിയോ നോക്കാം. നല്ല അടിപൊളിയായിട്ടുണ്ട്, നല്ല വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ വർക്ക് നല്ല വർക്ക് എന്ന് പറഞ്ഞാൽ വലിയ ക്വാളിറ്റി പോരാ വർക്കിൽ, അത് ശരിക്കും മനസ്സിലാവുന്നുണ്ട്. അവരെ വർക്കിൻ്റെ ക്വാളിറ്റി വലിയ പോരാന്ന് ശരിക്കും നമ്മൾ വീഡിയോ ചെയ്യുന്നവരുടെ ലൈവ് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. നേരത്തെ പറഞ്ഞത് ചെറിയ മാറ്റമുണ്ട് പറഞ്ഞത്. അതായത് കേളത്ത് വളവാണിത്, ചാലിങ്കാൽ വളവല്ല. ചാലിങ്കാൽ എത്തുന്നതിന് മുമ്പുള്ള വളവാണിത്. നിങ്ങൾക്ക് ഈ ഇൻസേർട്ടിൽ ആ പിക്ചറിൽ, മാപ്പിൻ്റെ പിക്ചറിൽ കാണാം. ആ വളവ് ഏകദേശം ആ വളവിനെ, രണ്ട് വളവുണ്ടായിരുന്നു, ആ വളവിനെ ഏകദേശം ചെറിയൊരു വളവുള്ള സ്ഥലമാക്കി മാറ്റിയിട്ടുണ്ട്. കയറ്റമായിരുന്നു നേരത്തെ, ഇപ്പോൾ ഒരേ വളവിൽ ചെറിയ വളവ്, അതായത് വലിയ വളവല്ലാത്ത ചെറിയൊരു വളവിൽ അതിനെ റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പോകുന്ന ടാറിങ് പുതിയ ടാറിങ് ചെയ്ത ഭാഗത്തുകൂടിയാണ് ഇപ്പോൾ നമ്മൾ യാത്ര ചെയ്യുന്നത്. കൂടാതെ നിങ്ങൾക്ക് നേരിൽ കാണാം പഴയ നാഷണൽ ഹൈവേ യാരോ മാർക്കിൻ്റെ അകത്തായിട്ട് കാണാം. അതായിരുന്നു നേരത്തെ നാഷണൽ ഹൈവേ ഉണ്ടായിരുന്നത്. ഇപ്പോൾ പുതിയ അലൈൻമെൻറ്റ് വഴി ഈ ഭാഗത്താണ് ഇപ്പോൾ നാഷണൽ ഹൈവേ പുതുതായി നിർമ്മിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഒരു നോർമൽ ടാറിങ് ആണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഒരു പെർഫെക്റ്റ് വർക്ക് ഇപ്പോൾ ഇവിടെ കാണുന്നില്ല, താൽക്കാലിക വർക്കാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ഡ്രൈനേജോ മറ്റോ നിർമ്മിച്ചിട്ട് കാണുന്നില്ല. ഇപ്പോൾ ഇവിടെ സൈഡ് വാളോ റിട്ടേൺ വാളോ, അതായത് ഇത് കുന്നിടിഞ്ഞ് വീഴുന്നതിനുള്ള വാളോ നിർമ്മിച്ചിട്ടൊന്നും കാണുന്നില്ല. ഇപ്പോൾ താൽക്കാലികമായിട്ട് നിർമ്മിച്ചതാവാം ഈ റോഡ്. അപ്പം അതിനുശേഷം ഇപ്പോൾ ഈ എൻ്റെ വലതു ഭാഗത്ത് കുന്നൊക്കെ ഇടിച്ച്
ഇനിയും നിവർത്തേണ്ടതുണ്ട്. ഇപ്പോൾ കാണുന്നതാണ് പഴയ റോഡാണ്, ഇപ്പോൾ എൻ്റെ വലതുഭാഗത്ത് നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത് അത് പഴയ റോഡാണ്. ആ ഭാഗമൊക്കെ ഇനി മണ്ണെടുത്ത് ഇതേ ലെവലിൽ ചെയ്യേണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വർക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം നമ്മൾ ചാലിങ്കാല് എത്താറായിട്ടുണ്ട്. കേളത്ത് വളവൊക്കെ കഴിഞ്ഞു ചാലിങ്കാല് എത്താറായിട്ടുണ്ട്. ഈ ഭാഗത്തൊക്കെയാണ് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ പഴയ റോഡുണ്ടായ ഭാഗമാണ് ഇപ്പോൾ ജെ സി ബി ഇടിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഭാഗത്ത് കൂടിയാണ് നേരത്തെ റോഡുണ്ടായിരുന്നത്. ഇപ്പോൾ ആ ഭാഗത്ത് ഈ വലത് ഭാഗത്തെ റോഡാണ് കടന്നു പോകുന്നത്. കാഞ്ഞങ്ങാട് ഭാഗത്തേക്കുള്ള റോഡാണ് ഇനി അവിടെ നിർമ്മിക്കേണ്ടത്. ആ ഭാഗത്തെ മണ്ണെടുത്ത് ലെവൽ ചെയ്യുന്ന പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം നമ്മളിപ്പോൾ ചാലിങ്കാൽ ജംഗ്ഷൻ എത്തിയിട്ടുണ്ട്. ഈ ഭാഗത്ത് എൻ്റെ ഇടതുഭാഗത്തായിട്ട് തന്നെ വർക്ക് നടന്നിട്ടുള്ളത്. വലതുവശം വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. മണ്ണിട്ട് ലെവൽ ചെയ്ത് വരുന്ന പ്രവൃത്തിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഭാഗത്ത് ഡ്രെയിനേജിൻ്റെയോ പിന്നെ ബാക്കിയുള്ള പ്രവൃത്തിയോ ഒന്നും നടന്നിട്ട് കാണുന്നില്ല. ഇനി എപ്പോഴോ ആവും ഇവിടെ വർക്ക് നടക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ റോഡ് നിർമ്മിച്ച് വരുന്നുണ്ട്. ബാക്കിയുള്ള വർക്കൊക്കെ പെൻഡിങ്ങിൽ തന്നെയാണ്. ഈ ഭാഗത്ത് ഡ്രെയിനേജോ സർവീസ് റോഡിൻ്റെ ഡിവൈഡറോ ക്രാഷ് വാളോ ഒന്നും നിർമ്മിച്ചിട്ട് കാണുന്നില്ല. പിന്നെ ഈ ഭാഗത്ത് ഏകദേശം ഈ ഭാഗങ്ങളിൽ അപകടം പതിവായിട്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു ലോറി കുഴിയിൽ വീണ് പൊയ്നാച്ചി ഭാഗത്ത് എവിടെയോ കുഴിയിൽ വീണിട്ടുണ്ട്. കാരണം ഇവിടെ ബാരിക്കേഡോ അങ്ങനെയുള്ള എന്തും വലിയ രീതിയിലുള്ള അപകട മുന്നറിയിപ്പോ ഒന്നുമില്ല. ഒരു സുരക്ഷാ മുന്നറിയിപ്പോ ഒന്നുമില്ല. കാരണം നമ്മൾ UCC റോഡ് വർക്കിൻ്റെ എല്ലാം സുരക്ഷാ ഭിത്തിയും മറ്റും എല്ലാം നിർമ്മിച്ചിട്ടാണ് അവർ റോഡ് പണി നടക്കുന്നത് തന്നെ. എല്ലാ സുരക്ഷകളും അതായത് മുന്നറിയിപ്പും കാണിച്ചിട്ടാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. ഈ ഭാഗത്ത് അങ്ങനെയുള്ള ഒരു സംഭവം കാണുന്നില്ല. നിരവധി അപകടങ്ങളാണ് ഈ നീലേശ്വരം ചർക്കള റൂട്ടിൽ സംഭവിച്ചിട്ടുള്ളത്. ഒന്നാമത് മെയിൻ കാഞ്ഞങ്ങാട് നിന്ന് ചട്ടഞ്ചാൽ പൊയ്നാച്ചി ഭാഗങ്ങളിൽ ആ റൂട്ടിലാണ് അപകടം കൂടുതൽ നടന്നിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലും ഒരു ലോറി കുഴിയിൽ വീണിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വാർത്ത ഞാൻ പത്രമാധ്യമങ്ങളിലൂടെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നിങ്ങളോടൊപ്പം ഷെയർ ചെയ്തു. ഇവിടെയും ഈ ഭാഗത്തും ഈ റീഅലൈൻമെൻ്റ് നടക്കുന്ന ഭാഗമാണിത്. നേരത്തെ ജെല്ലി ഒക്കെ ഇവിടെ ലെവൽ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ ഭാഗത്തെ ഈ ഇട്ടിട്ടുണ്ടായിരുന്ന GSP മെട്ടലൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്.
എന്ത് കാരണം എന്നറിയില്ല. കഴിഞ്ഞ മുമ്പത്തെ എൻ്റെ കഴിഞ്ഞ ചാനലിൽ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും വിഭാഗത്തെ ദൃശ്യങ്ങൾ. നേരത്തെ ജി എസ് പി മെറ്റൽ ഇട്ട് വെറ്റ് മിക്സ് ഒക്കെ ഇട്ട് ലെവൽ ചെയ്ത ഭാഗമായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ ഭാഗത്തൊക്കെ ജെല്ലിയൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. എന്താണ് കാരണം എന്നറിയില്ല. ഈ ഭാഗത്ത് ഇപ്പോൾ വർക്കിൻ്റെ കണ്ടീഷൻ ഇങ്ങനെയാണ്. ഇപ്പോൾ നമ്മൾ ഏകദേശം സെൻട്രൽ യൂണിവേഴ്സിറ്റി എത്താറായിട്ടുണ്ട്. എൻ്റെ ഇടതുവശത്ത് വലിയൊരു കുഴി തന്നെ കുഴിച്ചു വെച്ചിട്ടുണ്ട്. കാരണം ആ ഭാഗത്ത് എനിക്ക് തോന്നുന്ന റോഡ് താഴ്ത്തിയായിരിക്കും കൊണ്ടുപോകുന്നത്. പക്ഷേ ഇവിടുന്ന് താഴ്ത്തി കൊണ്ടുപോയാലും സെൻട്രൽ യൂണിവേഴ്സിറ്റി ഗേറ്റിന് ഓപ്പോസിറ്റ് ഒരു അണ്ടർപാസ് ഉണ്ട്. അപ്പം അതിലേക്ക് റോഡ് വീണ്ടും ഉയർത്തി കൊണ്ടുപോകേണ്ടി വരും. അപ്പം വലിയ കയറ്റം തന്നെ ഇവിടെ നിർമ്മിക്കേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഭാഗത്ത് അങ്ങനെയുള്ള ഒരു അലൈൻമെൻ്റാണ് കാണുന്നത്. നിങ്ങൾക്ക് തന്നെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇവിടുത്തെ ഈ ഭാഗം ഇപ്പോൾ നിലവിലുള്ള ഉയരവും ഇനി റോഡ് ഉയർത്തിക്കൊണ്ട് പോകേണ്ട ഉയരവും നിങ്ങൾക്ക് കണ്ട് മനസ്സിലാവും. കാരണം ആ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഗേറ്റിന് ഓപ്പോസിറ്റ് ഒരു അണ്ടർപാസ് ഉണ്ട്. അതിലേക്ക് വീണ്ടും റോഡിനെ ഉയർത്തിക്കൊണ്ട് പോകുമ്പോൾ നല്ല കയറ്റം തന്നെ നിർമ്മിക്കേണ്ടി വരും അവർക്ക്. ഏകദേശം നമ്മൾ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഗേറ്റിൻ്റെ അടുത്ത് എത്താറായിട്ടുണ്ട്. ഇവിടെ ഒരു വലിയ അണ്ടർപാസ്സാണ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ഏകദേശം ഒരു ഭാഗത്ത് അണ്ടർപാസിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. മറ്റേ ലൈനിൻ്റെ മറ്റേ മൂന്ന് ലൈനിൻ്റെ അണ്ടർപാസ്സാണ് ഇനി നിർമ്മിക്കാൻ ബാക്കിയുള്ളത്. ഇപ്പോൾ ഗേറ്റിന് ഓപ്പോസിറ്റുള്ള അണ്ടർപാസിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് ഹൈറ്റ് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം ഇതിൻ്റെ ഹൈറ്റും ഇനി അവിടുന്ന് ഹൈറ്റാക്കി കൊണ്ടുവരേണ്ടതും നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ബാക്കിയുള്ള ഭാഗം കൂടി ഇനി നോക്കാം. ഇത് സെൻട്രൽ യൂണിവേഴ്സിറ്റി പുതിയൊരു ഗേറ്റാണ്. ഇത് ഉദ്ഘാടനം കഴിഞ്ഞിട്ടില്ല. നേരത്തെ കണ്ടത് പഴയ ഗേറ്റാണ്. അവിടെയാണ് അണ്ടർപാസ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ ഭാഗത്ത് ഇപ്പോൾ വർക്ക് നോർമലായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇടത് ഭാഗത്തൊക്കെ എൻ്റെ വലത് വശത്താണ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. സുഹൃത്തുക്കളെ, വീഡിയോ ലൈക്ക് ചെയ്യാൻ മടിക്കണ്ട. കാരണം എന്ന് പറഞ്ഞാൽ അത്ര എഫേർട്ട് എടുത്തിട്ടാണ് വീഡിയോ നിർമ്മിക്കുന്നത്. പിന്നെ എഡിറ്റ് ചെയ്യാൻ അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ നിങ്ങളുടെ പ്രവാസി സുഹൃത്തുക്കൾക്കും ഒന്ന് പ്രവാസി സുഹൃത്തുക്കളുടെ ഗ്രൂപ്പിലേക്കും ഒന്ന് അയച്ചു കൊടുക്കണം. അവർക്കും കാണട്ടെ നാടിൻ്റെ ഡെവലപ്മെൻറ്റ് എങ്ങനെയാണെന്ന്. അവരും ഒന്ന് കാണട്ടെ നാട്
നാടിൻ്റെ വളർച്ച എല്ലാവർക്കും ഒന്ന് കാണുമ്പോൾ അതൊരു മനസ്സിനൊരു കുളിര് തന്നെ ആണ്. ഈ ഭാഗത്തൊക്കെ ഇപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. മണ്ണിട്ട് ഉയർത്തി കൊണ്ടുവരുന്ന പ്രവൃത്തിയാണ് ഈ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഏകദേശം പെരിയ ജംഗ്ഷന് എത്താറായിട്ടുണ്ട്. പെരിയ ജംഗ്ഷനിൽ നേരത്തെ നിങ്ങൾക്കറിയാമല്ലോ, നേരത്തെ ഒരു അണ്ടർപാസ് ഇടിഞ്ഞ് വീണിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഇടതുഭാഗത്ത് അണ്ടർപാസിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇടതുഭാഗത്ത് 3 ലൈനിൻ്റെ അണ്ടർപാസ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ വലത് ഭാഗത്ത് ഇടിഞ്ഞ് വീണ അണ്ടർപാസ് ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ ബ്രേക്ക് ചെയ്ത് വരുന്നുണ്ട്. അത് പൊട്ടിച്ച് വരുന്നുണ്ട്. അപ്പം അതിൻ്റെ മുകളിലേക്കായിരിക്കും വീണ്ടും നിർമ്മിക്കുക. അതിൻ്റെ വീഡിയോ ദൃശ്യങ്ങളിൽ ലാസ്റ്റ് ഉണ്ട്. അപ്പോൾ അതും കണ്ട് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. പെരിയ അണ്ടർപാസിൻ്റെ വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ഇടിഞ്ഞ് വീണ അണ്ടർപാസിൻ്റെ ചില ഭാഗങ്ങളൊക്കെ പൊട്ടിച്ച് വരുന്നുണ്ട്. അതിൻ്റെ മുകളിലേക്കായിരിക്കും ഇനി വീണ്ടും നിർമ്മിക്കുക. ഈ ഭാഗത്ത് ഇനിയും പൊട്ടിക്കാൻ ബാക്കിയുണ്ട്. മറുഭാഗത്തെ ഭാഗമാണ് പൊട്ടിച്ച് കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സുഹൃത്തുക്കളെ, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ സുഹൃത്തുക്കൾക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയും പുതിയ വീഡിയോ അപ്ഡേറ്റുമായി വീണ്ടും വരുന്നതുവരേക്കും ടേക്ക് കെയർ. ബൈ ബൈ.